മംഗളങ്ങളാരോളും മഴ നീർക്കണങ്ങളേ. ചേച്ചിയുടെ മോള് ഭയങ്കരമായിട്ടും വൈറലായെന്ന് കേട്ടായിരുന്നല്ലോ. അതെ അതെ, എന്താണ് സംഭവം, എങ്ങനെയായിരുന്നു? അതായത് മോളുടെ ഒരു പ്രോഗ്രാം, ഓണപ്പരിപാടിയായിരുന്നു, ചരിത്രകാരൻ മത്സരത്തിൽ പാടിയതാണ്. ആളില്ലാത്തതുകൊണ്ട് മോള് കയറി പാടി. അത് നമ്മുടെ ഒരു കുട്ടി തന്നെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈവായിട്ട്. അപ്പം നമ്മളന്നേരം അറിഞ്ഞില്ല ഇങ്ങനെ വൈറലാവുമെന്ന്, ഒന്നും അറിഞ്ഞില്ല. കയറി പാടി ജസ്റ്റ് അവളിങ്ങി പോന്നു. പിന്നെ രണ്ടുപേരും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും മോള് പാടിയത് ഏകദേശം 1 മില്യൺ, അതിൽ കൂടുതലാണ് ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് ആരാണ്, എന്താണ്, മോളുടെ സൗണ്ട് നല്ലതാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കമന്റ്സ് കണ്ടിരുന്നു. ഹായ്, ഹലോ, കൺഗ്രാജുലേഷൻ. എത്ര പേരെ കണ്ടെന്നറിയാവോ? ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഫേസ്ബുക്ക്, അതായത് സോഷ്യൽ മീഡിയ ഓടി നടക്കും. ഇതാരാന്ന് ചോദിച്ചിട്ട് എന്താളെ കണ്ടുപിടിച്ചു. പേരെങ്ങനെയാ? അനാമിക. അനാമിക എത്രയിലാ പഠിക്കുന്നേ? 9ാം ക്ലാസ്. അന്ന് വൈറലായ പാട്ടൊന്ന് എനിക്ക് വേണ്ടി പാടാവോ? മംഗളങ്ങളാരോളും മഴ നീർക്കണങ്ങളേ. മോളെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. മോളിത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന്റെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നോ? കമന്റ്സിനകത്ത് കണ്ടപ്പോ എന്നാ തോന്നി? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. അത് ശരിക്കും മോള് ഫ്ലവേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പ് സിംഗറിൽ, പക്ഷെ അതിലൊക്കെ സെലക്ഷൻ ആയിട്ടില്ല. അതിൻ്റെ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഓ, അപ്പം നമ്മൾ അതിനു മുമ്പേ പറഞ്ഞ മോള് ടെൻഷൻ ആവേണ്ട, മോക്ക് ഇനിയും അവസരങ്ങൾ വരും. പിന്നെ 9ാം ക്ലാസ്സിലല്ലേ അതായിട്ടുള്ളൂ, അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തിരി മോളിച്ചിരി നിറത്തിലിച്ചിരി ഇതായതുകൊണ്ട്. അയ്യോ, അങ്ങനെ പറയില്ല ചേച്ചി. നിറമൊന്നും ഒരു ഘടകമല്ല പാടുന്നതിന്, പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവാം. ഇല്ലാതെ എൻ്റെ ഒരു തോന്നലാണ്, എൻ്റെ ഒരു തോന്നലാണ്, അതുകൊണ്ടായിരിക്കാം. മോൾക്ക് അങ്ങനെ വല്ല ഫീൽ ചെയ്തിരുന്നോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല, പാട്ട് പാടാൻ ചെന്നപ്പോ എങ്ങനെയായിരുന്നു? എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് നല്ല നല്ല പാടാൻ പറ്റിയെന്ന് തോന്നി. ഇവിടുന്ന് ഞങ്ങള് തലേദിവസം പോയി, അവിടെ അമ്മയുടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ വീട്ടിലാണ് തങ്ങിയതൊക്കെ. രാവിലെ എഴുന്നേറ്റ് ഓഡീഷന് പോയി. അവിടെ ചെന്നപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കയറിയാൻ എൻ്റെ 150ാണ്ടായിരുന്നു നമ്പര്. അപ്പം വിളിച്ചു, ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനൊരു വേദിയിൽ കിട്ടുമോന്നൊരു ടെൻഷനും അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പാടി. ഏത് പാട്ടാ പാടിയതെന്ന്? അന്ന് ഘനശ്യാമ. ഘനശ്യാമാണല്ലേ പാടിയത്? ഘനശ്യാമയും പിന്നെ മോഹം കൊണ്ട്. ഞാൻ ഒന്ന് പാടിക്കാൻ. മോഹം കൊണ്ട്. മോഹം കൊണ്ടോ ഞാൻ ദൂരയേതോ. എനിക്ക് നല്ലോണം ഈ പാടണമെന്നൊരു ആഗ്രഹമുണ്ട്. നല്ലോണം ഇനിയും കൂടെ ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ആവണമെന്ന് തോന്നി. പിന്നെ സന്തോഷം, എല്ലാരും ഇങ്ങനെ കമന്റ് ഇട്ടപ്പോഴും വിളിച്ചപ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം. സ്കൂളിൽ എല്ലാരും അറിഞ്ഞു, അവർക്ക് സന്തോഷം, വീട്ടിലെല്ലാവർക്കും സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.